Hi friends, ellavarkkum Malwas Kitchen de pudiyoru video ilekku swagatham. Innu nalloru chicken curry da recipe aayittanu vannekkunnathu. Naadan chicken curry aanu. Podigalokke varthu cherthu thayyaraakkunnathaanu. Namukku endinte kooda venengilum kazhikkan pattum. Appo idu enganeyanu namukku undaakkanennu onnu kandu nokkam. Pinna channel kaanunnavaru ishtamaanengile like cheyyanum share cheyyanum comment cheyyanum subscribe cheyyanum marakkarathu ta. Subscribe cheythu onnu support cheyyane please. Appo namukku idu enganeyanu undaakkanennu kandu nokkittu varam. Mallipodi cerutatundu. Ini njan cerukanadu 2 teaspoon olam erivulla molagu podi. Ini itrayum erivu vendanundengil 1 teaspoon kashmiri molagu podi 1 teaspoon erivulla molagu podi cerutha madi. Pinne cerukanadu 1 teaspoon manjal podi aanu cerukanadu. Ini adutathu cerukanadu nammal garam masala podi aanu cerukanadu 1 teaspoon oru 1/2 teaspoon olam cerutatundu. Ini namukku idu nalla pole onnu roast cheythu edukkanam. Ceriye chudile vechu kodukam karanam allengile chattikalavum ayadondu thanne kari alla podi karinju pogum appo adondu nalla pole thanne shraddichu tee korachu padukka dry roast cheyidukka ta nam ee podi mookkan thodangumba nalla oru smell varum appo nammal adu maatiya madhi തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാം അല്ലെങ്കിൽ പൊടി കരിയും അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും ഇപ്പോൾ പൊടി നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇത്രയേ മതിയാവും നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പൊടി ഒന്നുകൂടി മൂത്തു പോകും ഇപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ആ സെയിം ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല അതൊന്ന് ചൂടായി വരട്ടെ ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് രണ്ടും കൂടി ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഇപ്പോ എടുത്തില്ലേ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി കിട്ടാൻ ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തേക്കുന്നത് ഞാനിത് ചിക്കൻ പെരട്ടി വെച്ചപ്പോൾ അതായത് 600 ഗ്രാം ചിക്കൻ ഉണ്ടായിരുന്നു അത് പെരട്ടി വെച്ചപ്പോൾ കുറച്ച് അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പ് കൂടി പോകണ്ട ഇപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അവിടെ കിടന്ന് നല്ലപോലെ വാടി വരട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഫ്രൈ പാനിലൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ ഈ ചട്ടിക്കലത്തിലായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അടച്ചു വെച്ച് കൊടുക്കാം ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇത്രയും മതിയാവും ഇനി നമ്മൾ ഇറച്ചി കൂടിയിട്ട് റെഡി ആയി കഴിയുമ്പോൾ ശരിയായിക്കോളും ഇനി ഞാൻ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല ആ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒരു ഫ്ലേവർ ആയിരിക്കുള്ളൂ നമ്മൾ സാധാരണ പൊടി പച്ചപ്പൊടി ചേർക്കൂല അതുപോലെയല്ല ഇതിന് വേറൊരു സ്മെല്ലായിരിക്കുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മളിത് ഇളക്കേണ്ട ആവശ്യമില്ല വറുത്തിട്ടല്ലേ നമ്മൾ ചേർത്തത് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം
ഞാൻ ഇവിടെ ഒരു മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നത് വേഗം വാടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തക്കാളി വാടി കിട്ടുകയും ചെയ്യും അടിക്ക് പിടിക്കുകയുമില്ല അതിനു വേണ്ടിയാണ് ചേർത്തേക്കുന്നത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ സിമ്മിലിട്ടിട്ട് അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം എന്തായെന്ന് നോക്കാം തക്കാളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട് തക്കാളി ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ളത് ചിക്കൻ്റെ കൂടെ കിടന്ന് ആയിക്കോളും ഇത് വെറുതെ ഉപ്പും മഞ്ഞളും പുരട്ടി ഉപ്പും മഞ്ഞളും കുരുമുളകും പുരട്ടിയേക്കണ ചിക്കനാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വെള്ളമൊന്നും ഒട്ടും ഒഴിക്കേണ്ട കാരണം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ഒരു തരി പോലും വെള്ളം ഒഴിക്കേണ്ട നല്ലപോലെ ഇളക്കി വെച്ച് കൊടുക്കാം ഇത്തിരി നേരം തീ കൂട്ടി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ തീ കൂട്ടി വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് സിമ്മിൽ വെച്ച് കൊടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആ ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേണം ഇത് വേവാനായിട്ട് ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ചട്ടിക്കലത്തിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ ശ്രദ്ധ മാറിപ്പോകരുത് ഞാൻ തീ സിമ്മിൽ തന്നെയാണ് വയ്ക്കണേ കേട്ടോ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് എരിവും ഉണ്ട് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടി കുറച്ച് മേളിൽ തൂവി കൊടുത്താൽ മതി ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി മുമ്പുണ്ട് ഞാൻ അതാരണം ഒരു ഉരുളക്കിഴങ്ങും കൂടി നന്നാക്കി ഇടുകയാണ് വളരെ നൈസായിട്ട് അരിഞ്ഞാണ് ഇടുന്നത് കാരണം ഇറച്ചിക്കും ഉരുളക്കിഴങ്ങിനും ഒരു വേവ് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇറച്ചി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ആയല്ലോ അപ്പോൾ വെന്ത് കുഴഞ്ഞു പോകരുത് ഇറച്ചി അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വളരെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇങ്ങനെ കൂടിപ്പോവേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് നുറുക്കിയിട്ടാൽ മതി അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഉപ്പ് വലിച്ചെടുത്തോളും അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് പെറുക്കി മാറ്റിയാൽ മതി ഞാനിപ്പോൾ എന്തായാലും മാറ്റാനുള്ള ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പൊന്നും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഉപ്പ് കൂടിയിട്ടുണ്ട് പൊടിക്ക് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും നോക്കാം വെള്ളം ഒട്ടും ഒഴിക്കാതിരുന്നിട്ട് പോലും വെള്ളം ഇത്രയും വന്നിട്ടുണ്ട്
വെള്ളത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം തുറന്നിട്ട് വറ്റിച്ചാൽ മതി, അപ്പോൾ പാകത്തിനായി കിട്ടിക്കോളും. ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല, ഇറച്ചിയും വെന്തിട്ടില്ല കേട്ടോ, ഞാൻ നോക്കിയായിരുന്നു. നല്ല പോലെ വേവണം, അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ കറി നല്ലപോലെ വെന്ത് ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് കറി മസാലപ്പൊടി മുകളിൽ തൂവി കൊടുക്കാം. എരിവ് പാകമാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി വീണ്ടും ചേർക്കണില്ല. അത്രയും മാത്രം മതി. ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാണ് ഞാൻ. അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വിളമ്പാം. നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട എന്തിൻ്റെ കൂടെയും പോവും, ചോറിൻ്റെ കൂടെയും പോവും. ഞാനിപ്പോൾ ഇത് രാത്രി ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പലഹാരത്തിനും എടുക്കാൻ പാകത്തിലാണ് തയ്യാറാക്കിയേക്കണത്. ഒന്ന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് തണുക്കുമ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ എന്തിന് വേണമെങ്കിലും തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറി. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തും അല്ലാതെയും സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഒരുപാട് വീഡിയോസ് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ. പിന്നെന്താ പറയാനുള്ളത്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.